നമസ്കാരം. സാഹോദര്യം എന്നത് മാനുഷിക മൂല്യങ്ങളുടെ കൂട്ടായ്മയും നന്മയുടെ മുഖമുദ്രയുമാണെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ്. നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീതിബോധമുള്ള തലമുറയെ സൃഷ്ടിക്കുവാൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ചേർത്തല ടൗൺ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് വർഗീസ് വാരണം അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് മാതാപിതാക്കന്മാരെയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് മാതൃകയാകുന്നതിന് വേണ്ടിയെങ്കിലും ചെറിയ നന്മകൾ ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമാവുകയാണ്. അച്ഛനമ്മമാർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർ ആണെങ്കിൽ, സഹജീവികളോട് കാരുണ്യമുള്ളവരാണെങ്കിൽ കുട്ടികളും ആ പാത പിന്തുടരാനുള്ള സാധ്യതയേറുകയാണ്. സാഹോദര്യം മാനുഷ്യ മൂല്യങ്ങളുടെ മുഖമുദ്രയും നന്മയുടെ അടയാളപ്പെടുത്തലുമാണ്. കുഞ്ഞിളം കയ്യിൽ സമ്മാനം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാറും വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച പി ടി എ അംഗങ്ങളെ ജില്ലാ സെക്രട്ടറി കെ ആർ ഷാജിയും പ്രതിഭകളായ കുട്ടികളെ സംസ്ഥാന കമ്മിറ്റി അംഗം വി വി കനകാംബറിനും ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ രാജശ്രീ ജ്യോതിഷ്, ടി വൈ ജോയി, പി ടി സതീശൻ, എ ആർ മല്ലൻ, അരവിന്ദ് കുമാർ പൈ, അനൂപ് വേണു, തോമസ് ജോസ്, കവിത രാജീവ്, കൽപ്പന സന്തോഷ്, പി സി ആന്റണി, പി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ഏറ്റവും മികച്ച സർക്കാർ എൽ പി സ്കൂളിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് അവാർഡ് ചേർത്തല ടൗൺ എൽ പി സ്കൂളിന് വേണ്ടി പ്രഥമാധ്യാപകൻ എസ് ധനപാൽ ഏറ്റുവാങ്ങി. എസ് ധനപാൽ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിയാമോൾ നന്ദിയും പറഞ്ഞു. വിൻ മീഡിയ ചേർത്തല.